ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെജ് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ആഗ്ര ഫോർട്ടിലെ കാഴ്ചകളാണ്. ഇപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടത് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ താജ്മഹലിൽ നിന്നും ആഗ്ര ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി റിക്ഷയിലാണ് പോകുന്നത്. ഇത് താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ട് വരെ വെറും 10 രൂപയാണ് ഒരാൾക്കുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആഗ്ര ഫോർട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഹിസ്റ്ററിയോ ആഗ്ര ഫോർട്ടിനെ പറ്റിയോ കൂടുതൽ പഴയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത്രയ്ക്കും ഉള്ള നോളജ് എനിക്കില്ല. ബേസിക് കാര്യങ്ങൾ, ആഗ്ര ഫോർട്ടിൽ എങ്ങനെ എത്തിപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ താജ്മഹലിൽ എങ്ങനെ എത്തിപ്പെടാം, അതുപോലെ താജ്മഹൽ എപ്പോഴൊക്കെയാണ് വരേണ്ടത്, അവിടുത്തെ എൻട്രി ഫീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ താജ്മഹലിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ആഗ്ര ഫോർട്ട് കാണുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ആഗ്ര ഫോർട്ടിലേക്ക് എത്തിയത്. അപ്പോൾ താജ്മഹൽ ടു ആഗ്ര ഫോർട്ട് വെറും 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. അതായത് ഇലക്ട്രിക് ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ അവിടെ എങ്ങനെ എത്തിപ്പെടാമെന്നൊക്കെ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. എന്നാലും ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ നേരെ ആദ്യമേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആഗ്ര ഫോർട്ടിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് വരുമ്പോൾ ആഗ്ര ഖാൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അതായത് നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഡയറക്റ്റ് ട്രെയിനിൽ ആഗ്ര ഖാൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ള ട്രെയിനാണെങ്കിൽ ആഗ്ര ഖാണ്ടിൽ വന്നിറങ്ങാൻ പറ്റും. എന്നാൽ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ട്രെയിനിനും ആ റൂട്ടല്ല വരുന്നത്. 3 ട്രെയിൻ കേരളത്തിൽ നിന്നുണ്ട്. അതിൽ ഒരു ട്രെയിനിന് മാത്രമാണ് ആഗ്ര ഖാണ്ട് റൂട്ട് വരുന്നത്. മംഗള ലക്ഷദ്വീപ് സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ട്രെയിനുണ്ട്. ഈ ഒരു ട്രെയിനിന് മാത്രമാണ് കേരളത്തിൽ നിന്നും ആഗ്ര ഖാണ്ടിലേക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. അല്ലാതെ ഇപ്പോൾ കറൻ്റ്ലി വേറെ ഒരു ട്രെയിനിനും ഈ ആഗ്ര ഖാണ്ടിലേക്ക് ഡയറക്റ്റ് സ്റ്റോപ്പ് ഇല്ല. അല്ലാത്ത ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഡൽഹിയിൽ വന്നിറങ്ങിയതിന് ശേഷം ഏകദേശം 3 മുതൽ 3.5 മണിക്കൂർ ട്രെയിൻ യാത്ര, അല്ലെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ ബസ് യാത്ര. ഇതിൽ രണ്ട് ഓപ്ഷനിൽ നമുക്ക് ആഗ്രയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. ട്രെയിനിലാണെങ്കിൽ ആഗ്ര ഖാണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ആ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഏകദേശം 5 മുതൽ 6 കിലോമീറ്റർ കാണും ആഗ്ര ഖാണ്ടിൽ എത്തിപ്പെടാനായിട്ട്. ഇപ്പോൾ 9 മുതൽ 5 മണി വരെയാണ് അവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഓൺലൈൻ മാത്രമേ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ താജ്മഹലിലേക്ക് കയറാനായിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ തന്നെ കാണിച്ച് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതിൽ ആ ആഗ്ര എന്നുള്ള സ്ഥലം ചൂസ് ചെയ്തിട്ട് താജ്മഹലിന് പകരം ആഗ്ര ഫോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി. വെറും 35 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. 35 രൂപയ്ക്ക് നല്ലൊരു എൻട്രിയാണ് കേട്ടോ. കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്, നമുക്ക് വലിയ നഷ്ടം തോന്നത്തില്ല. അപ്പോൾ താജ്മഹലൊക്കെ വരുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ താജ്മഹലും ആഗ്ര ഫോർട്ടും നല്ല രീതിയിൽ തന്നെ കണ്ടു മടങ്ങാൻ പറ്റും. അപ്പോൾ ഒരു 2 മുതൽ 4 മണിക്കൂർ എടുക്കും ആഗ്ര ഫോർട്ട് കണ്ടു തീരാനായിട്ട്. ഈ ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആഗ്ര ഫോർട്ടിനോടൊക്കെ, അല്ലെങ്കിൽ ഈ പഴമകളോടും ഇങ്ങനെയുള്ള ബിൽഡിങ്ങിനോടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് പോലെ ആയിരിക്കും. ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓടി നടന്ന് കണ്ടു തീർത്തിട്ട് 1 മണിക്കൂറിൽ ഇറങ്ങാൻ പറ്റും. അല്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസും വായിച്ചു നോക്കി ഓരോ സ്ഥലവും ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കാം. അതിപ്പോൾ താജ്മഹലായാലും നമുക്ക് ഇത്ര ടൈമിൽ കണ്ടു തീർക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ആസ്വാദന ശൈലി പോലെ ആയിരിക്കും. ചിലർക്ക് ഇങ്ങനെയുള്ള ബിൽഡിങ്ങും പഴമകളും ഒക്കെയാണ് ഇൻട്രസ്റ്റിങ്ങിൽ കുറേ ടൈം കാണാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ രാവിലെയോ, അതായത് രാവിലെ ടൈമോ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി കണക്കാക്കി എത്തുന്ന രീതിയിൽ പോയാൽ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ഥലം വേണ്ട, നല്ല അത്യാവശ്യം ചൂട് തോന്നും നട്ടുച്ചയ്ക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ കുറേ നടക്കാനുണ്ട്, നമുക്ക് നടന്ന് തന്നെ ഓരോ സ്ഥലവും കാണേണ്ടി വരും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോമീറ്ററിന് മുകളിൽ നടക്കണവർ നടത്തം എല്ലാം കൂടെ കറങ്ങി വരുമ്പോൾ നമുക്ക് നടക്കേണ്ടി വരും. ഇനി ലഗേജ് മാക്സിമം കുറച്ച് തന്നെ ഇവിടെയും കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ ട്രൈപോഡൊന്നും അലൗഡല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഒരു വാട്ടർ ബോട്ടിലും മൊബൈലോ ക്യാമറയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. കഴിയുന്നതും
ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ക്ലോക്ക് റൂം ഒന്നും ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലായിരുന്നു. ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്ര ഖാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആഗ്ര ഖാൻ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ ലഗേജ് വയ്ക്കാൻ 15 രൂപയേ ഉള്ളൂ ഒരു ബാഗിന്. ആ ഒരു രീതിയിൽ നിങ്ങൾ ലഗേജ് എല്ലാം വെച്ച് ആവശ്യമുള്ള ബേസിക് സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ രണ്ട് സ്ഥലത്തുമൊക്കെ പോയിട്ട് കൂളായിട്ട് പോയി തിരിച്ച് ലഗേജ് കൊടുത്ത് അടുത്ത ഡൽഹിക്കോ അടുത്ത റൂട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാനായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലഗേജ് വയ്ക്കാൻ പറ്റിയില്ല. അവിടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോക്കുള്ള ബാഗാണെങ്കിൽ മാത്രമേ നമ്മുടെ ലഗേജ് വയ്ക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ബാത്തിങ്ങും ടോയ്ലറ്റ് ഫെസിലിറ്റിയും എല്ലാം കൂടെ ചേർത്ത് ഒരു സ്ഥലമുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അവിടെയാണെങ്കിൽ ലഗേജ് വെക്കണതിന് 20 രൂപയാണ് ഒരു ബാഗിന്. എന്ത് ലഗേജും വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരായിട്ട് 4 ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 80 രൂപ കൊടുത്ത് അവിടെ ലഗേജ് വെച്ചിട്ട് ഈ രണ്ടിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുത്തിറങ്ങി. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് രണ്ട് സ്ഥലത്തും പോയി ലഗേജിനെ ഒന്നും പറ്റി ടെൻഷനേ വേണ്ടായിരുന്നു. രണ്ടിടം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ലഗേജ് എടുത്താണ് നമ്മൾ ഡൽഹി മണാലിയിലേക്കുള്ള റൂട്ട് തിരിച്ചത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്ര ഫോർട്ടിലേക്ക് വരാനാണെങ്കിൽ ഇലക്ട്രിക് ഓട്ടോയും കിട്ടും, സാധാ ഓട്ടോറിക്ഷയും കിട്ടും. ഏകദേശം 20 മുതൽ 100 രൂപ വരെ ആവും ടിക്കറ്റ് എന്ന് പറയണത്. എന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ 100 രൂപയാവാം, ഇനി 5 പേര് ചേർന്നാണെങ്കിൽ 20 രൂപ വെച്ചേ ആവത്തുള്ളൂ. അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് റേറ്റ് കുറവാണ്. അവർ തന്നെ ആളെ കണ്ടെത്തി, അതായത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 5-6 പേരെ ചേർത്ത് ഷെയർ ഓട്ടോ ആയിട്ട് 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഈ ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ട് വരെ ഓട്ടോറിക്ഷ വരും. അവിടെ ഇറങ്ങി നമ്മളെ ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ബാർകോഡ് റീഡിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഫോണിലോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതോ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ കയറ്റി വിടുന്നതാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചിട്ട് വരാൻ പറ്റും. ഇനി ഗൈഡ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറെ കൂടെ ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ ആഗ്ര ഫോർട്ടിലെ ഗൈഡിനെയും കൂട്ടി പോവുക. കുറെ കൂടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ കുറെ അറിവുകളും കിട്ടുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് ആഗ്ര ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ താജ്മഹൽ പണിതതിന് ശേഷം ഷാജഹാൻ അടുത്തതായിട്ടൊരു ബ്ലാക്ക് താജ്മഹൽ പണി തുടങ്ങിയപ്പോഴേക്കും ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയും ഈ ആഗ്ര ഫോർട്ടിലാണ് എത്രയോ വർഷം തടവറയായിട്ട് ആഗ്ര ഫോർട്ടിനുള്ളിലാണ് ഷാജഹാനെ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോങ് വ്യൂ ആയിട്ട് നമുക്ക് താജ്മഹൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് എത്രയോ വർഷം ഈ ഒരു ആഗ്ര ഫോർട്ടിലെ തടവറയിലാണ് ഷാജഹാൻ കഴിഞ്ഞിരുന്നത്. അത് അങ്ങനെയാണ് ഹിസ്റ്ററി വരുന്നത്. ഇനി അവിടെ പല ലെവലായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്, വലിയ ഹോള് പോലെയൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പാർട്ടും മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് ഈ ആഗ്ര ഫോർട്ടും തോന്നുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയോ വർഷം മുന്നേ, അതായത് 100 കണക്കിന് വർഷം മുന്നേ ഇത്രയും പൊക്കത്തിനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പണിതല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു അത്ഭുതകരമായിട്ട് ഇതിനെയും തോന്നുന്നതാണ്. ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ആഗ്ര ഫോർട്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറേ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തിരിച്ച് ആഗ്ര ഫോർട്ടിൽ നിന്നാണ് താജ്മഹൽ പോവുകയാണെങ്കിൽ 10 മുതൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താജ്മഹലിലേക്ക് പോകാൻ സാധിക്കും. താജ്മഹലിൻ്റെ വെറും 1 മുതൽ 1.5 കിലോമീറ്റർ താജ്മഹൽ വരെ പോകാനായിട്ട് ആഗ്ര ഫോർട്ടിന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ ഡൽഹി, മണാലി, ലഡാക്ക് അങ്ങനെ കുറേ വീഡിയോകൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ. പൊളി ആ ദൂരം കാണുന്നതാണ് താജ്മഹൽ. ഇവിടെയാണ് ഷാജഹാനെ തടവറയിലിട്ടിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ അവർക്ക് കാണാനും പറ്റും. അങ്ങനെ 13 വർഷമൊറ്റ ഇതിനുള്ളിൽ 8 വർഷം ഇതിനുള്ളിലാണ് തടവറയിലിട്ടിരുന്നത് ആയിട്ട് കാണുന്നത്. ഒറ്റ പീസ് മാർബിളില് ഫ്രീ ഉണ്ടാക്കിയതാണ് ഈ വലിയ ജനൽ. ചിന്തിച്ചു നോക്കിയ ഒറ്റ പീസ്, ഇതല്ല ഇത് മൊത്തത്തിൽ ഒറ്റ പീസാണ്. ഇത് പഴയത്, ഇത് എനിക്ക് തോന്നുന്നു പൊട്ടിപ്പോയിട്ട് എന്തോ പിന്നെ ചെയ്യിപ്പം ചെയ്യിച്ചതാണ്. ഈ പില്ലർന്ന് പറയാറോ
ഒറ്റ പീസാണ് ഇവിടെ നിന്ന് മുകളിൽ വരെ. എന്നിട്ട് അതിൽ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഉളി പണ്ടത്തെ ആൾക്കാർ കൈകൊണ്ട് ഉളി കൊണ്ട് ഈ ഇതെല്ലാം കൊത്തിക്കളഞ്ഞിട്ട് അതിൽ പല കളേഡായിട്ടുള്ള ജംസ് എന്ന് പറഞ്ഞാൽ അത്ര വില പിടിപ്പുള്ളതല്ല അങ്ങനെയുള്ള ജംസാണ് ഈ കാണുന്ന കല്ലുകൾ മുഴുവൻ പലതരത്തിലുള്ള കല്ലുകൾ. ഇതിപ്പം ബ്ലാക്ക് ആണ്, ഇത് യെല്ലോ ആണ്, ഗ്രീൻ ഉണ്ട്, ഏകദേശം എല്ലാ കളറിലുള്ളത്. ഇതൊരു സംഭവം തന്നെ കേട്ടോ, കൈപ്പണിയാണ്, കൈപ്പണി. ഇത്രേ വർഷം മുന്നേ ഇതിപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പം സിമെൻറ്റ് കൊണ്ടോ മറ്റേത് കൊണ്ടോ ഉണ്ടാക്കിയ വല്ലതാണല്ലോ, പക്ഷേ ഇതൊക്കെ പ്യുവർ മാർബിളിൽ കൊത്തിയെടുത്ത ഇതാണ് ഈ ജനൽ പോലെയുള്ള കാണുന്നത്. ഇപ്പോൾ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ, ഇവിടെ 10 രൂപയാണ് അവരുടെ ബില്ലിംഗ് പ്രൈസ്. ഒരു ദിവസത്തേക്ക് ഓട്ടോ രാജ്മഹലിലേക്ക് അങ്ങനെ ഓട്ടോറിക്ഷ കിട്ടുന്നതാണ് കേട്ടോ, അതാണ് പ്രീപെയ്ഡ് ഓട്ടോയുടെ റേറ്റ്.